അവന്റെ സിദ്ഖാണ് എന്ന് പറയലാണ് ഏറ്റവും മുവഹ്ഹിദിന്റെ ബുദ്ധി നാം മുമ്പിലെ കണ്ടെത്തൽ. എന്താ വെളിച്ചം തരണേ, വഴി കാണിക്കണേ, എന്റെ വാഹനമൃഗത്തെ പിടിച്ചു വെക്കണേ എന്നൊക്കെയാണ് യായിബാദല്ലാ എന്ന് വിളിച്ചിട്ട് പറയണത്. അത് തേട്ടമല്ലേ? തേട്ടം കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവ് ജിന്നിനുണ്ടോ? ഏ ആയത്തുണ്ടോ? ഹദീസുണ്ടോ? ഏതിന്? മൃഗത്തെ പിടിച്ചു വെക്കാൻ, വെളിച്ചം തരാൻ, അതുപോലെ വഴി കാണിക്കാൻ. ജിന്നിന്റെ കഴിവുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ അസ്വന്ത സ്വാദിലുണ്ട്, സ്വാഫാത്തിലുണ്ട്, നംലിലുണ്ട്. ജിന്നുകളിൽപ്പെട്ട ഒരുപാട് ജിന്നുകൾ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു, പ്രവർത്തിച്ചിരുന്നു ജിന്നുകൾ. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ചെയ്യാൻ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? ജിന്നുകൾക്ക് സാധിക്കും. അതിനപ്പുറം ചെയ്യാൻ സാധിക്കും. നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്ന, കടലിൽ കുഞ്ഞി മുത്തെടുക്കുന്ന എല്ലാ പണികളും അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യം ജിന്നിന് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറം സാധിക്കുന്നു. സുലൈമാൻ നബിയുടെ ചരിത്രത്തിലുണ്ട്. കണ്ടോ? അപ്പോ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ജിന്നിനും ചെയ്യാൻ കഴിയും. അപ്പം മനുഷ്യന് ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജിന്നിനോടും ചോദിക്കാം. റേഞ്ചിലുണ്ടെന്ന് കരുതി ചോദിച്ചാൽ മതി, ശിർക്കാവുകയില്ല. റേഞ്ചിലുണ്ടെന്ന് കരുതി ചോദിച്ചാൽ മതി. മാത്രമല്ല, മനുഷ്യ കഴിവിനപ്പുറവും ജിന്നിന് ചെയ്യാൻ കഴിയും. അപ്പം മനുഷ്യ കഴിവിനപ്പുറം ജിന്നിനോട് ചോദിച്ചാലും റേഞ്ചിലുണ്ട് എന്ന് കരുതിയിട്ടാണെങ്കിൽ ശിർക്കല്ല. ഇതാണ് ഹുസൈൻ മൗലവിയുടെ പുതിയ വാദം. ഈ വാദം ഇടത്തിനാട്ടുകരയിലെ മക്കൾ അംഗീകരിക്കണോ? ഇടത്തിനാട്ടുകരയിലെ മുജാഹിദുകൾ അംഗീകരിക്കണോ? കേരളത്തിലുള്ള മുജാഹിദുകൾ അംഗീകരിക്കണോ? ലോക സലഫികൾ അംഗീകരിക്കണോ? ഈ പിഴച്ച വാദം ഞങ്ങൾ അംഗീകരിക്കണോ? അതിനാണോ നിങ്ങൾ നീട്ടിവാദ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ നീട്ടിവാദ് പറഞ്ഞ് ഈ ശിർക്കിന് പിൻബലം നൽകി ഇടത്തിനാട്ടുകരയിൽ വന്നാൽ അതിനേക്കാളും നീട്ടി നിങ്ങൾക്ക് മറുപടി പറയാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കം തന്നെയാണ്. ഒരുപാട് പാട്ടുകാരെ, പാട്ടുകാരെയും അതുപോലെ തന്നെ പ്രാസംഗികരെയും വലിയ വലിയ ഭീഷ്മാചാര്യന്മാരെയും ഒക്കെ നന്നായി കൈകാര്യം ചെയ്ത് ശീലമുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ട് ഇവർ നടത്തുന്ന ശുദ്ധ തട്ടിപ്പുണ്ട്. ഇത് മുഴുവനും ഈ രൂപത്തിലുള്ള അനിസ്ലാമികമായ വാദങ്ങൾ മുഴുവനും കേരളത്തിൻ്റെ മണ്ണിൽ ഉന്നയിച്ചിട്ട് ഇവർ നടത്തുന്ന ഒരു ശുദ്ധ തട്ടിപ്പുണ്ട്. എന്നറിയോ? വെറും ആരോപണമാണ്. നിങ്ങൾ വലച്ചു വെക്കണോ? ഇത് വെറും ആരോപണമാണ്. ഇത് ആരോപണമാണോ? ഇത് ആരോപണമാണോ? അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വരണം സക്കരിയ മൗലവി. ഇത് ആരോപണമല്ല എന്ന് തെളിയിച്ചു തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. എവിടെ അദ്ദേഹം? എവിടെ അദ്ദേഹം? കാണുന്നില്ലയാ? ഇനി അതല്ല, ഇത് ആരോപണമാണ് എന്ന് ഹുസൈൻ സലഫിക്ക് വാദമുണ്ടോ? അദ്ദേഹം വരട്ടെ, അല്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമാണ്. മുജാഹിദ് സ്റ്റേജുകളിൽ നിന്ന് ആ വെല്ലുവിളി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ ആദർശത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും സമൂഹത്തിലെ നേതാക്കന്മാർക്കിടയിലും ഇറങ്ങിച്ചെന്ന് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് ഈ തൗഹീദിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന, ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, ടി പി അബ്ദുള്ള കോയമദനിയെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ ആദർശബോധമുള്ള അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ സക്കരിയ മൗലവിയുടെ ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന ഈ കുഫ്രൻ വാദം, ഈ ശിർക്കൻ വാദം ഈ കേരളത്തിന്റെ മണ്ണിൽ നിലംതൊടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, അനുവദിക്കുകയില്ല, അനുവദിക്കുകയില്ല എന്ന് ആണത്തത്തോടെ പ്രഖ്യാപിക്കുകയാണ്. അതിനോട് അരിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കട്ടെ, അദ്ദേഹം നാളെ താമരശ്ശേരിയിൽ വരുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ താമരശ്ശേരിയിൽ പോകണ്ട, നിങ്ങൾ എറണാകുളത്ത് പോകണ്ട, നിങ്ങൾ ആലുവയിൽ പോകണ്ട, നിങ്ങൾ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങണ്ട. വരൂ, ആൺകുട്ടികളുണ്ട് നിങ്ങളെ നേരിടാൻ, നിങ്ങൾ പറയുന്ന പിഴച്ച വാദം തെളിയിക്കാൻ, ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ. നിങ്ങൾക്ക് നാവിന് ബലമുണ്ടെങ്കിൽ വന്നു നിൽക്കൂ ഞങ്ങളുടെ മുന്നിൽ. അബ്ദുറഹ്മാൻ സലഫി വേണ്ട, എ പി അബ്ദുൽ ഖാദർ മൗലവി വേണ്ട, ടി പി അബ്ദുള്ള കോയമദനി വേണ്ട. നിങ്ങളെക്കാൾ പ്രായം കൊണ്ടും നിങ്ങളെക്കാൾ അറിവ് കൊണ്ടും താഴ്ന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ ആദർശത്തിന്റെ പാപ്പരത്വം ഈ ജനങ്ങളുടെ മുതൽ മുന്നിൽ ബോധ്യപ്പെടുത്തി തരാൻ ഒരുക്കമാണ്. ആൾക്കൂട്ടത്തെ നിങ്ങൾ പേടിക്കണ്ട, തല്ലുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ രണ്ട് ക്യാമറ, ആ ക്യാമറയും നിങ്ങളും മാത്രം മതി ഞങ്ങൾക്ക്. നിങ്ങൾ വരൂ. സംവദിക്കാനുണ്ടോ? ചർച്ചക്കുണ്ടോ? ഈ വിഷയം പരസ്യമായി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഒരു സംവാദത്തിനുണ്ടോ? എന്താ ഇപ്പോ സക്കരിയ മൗലവി തയ്യാറാകാത്തത്? ഇതുവരെ തയ്യാറായിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചോദിച്ചു,
എന്തിനാണ് നിങ്ങൾ ഊരു ചുറ്റുന്നത്? എന്തിനാണ് നിങ്ങൾ അവിടെയും ഇവിടെയും നടന്ന് വിശദീകരണം നടത്തുന്നത്? നിങ്ങൾ ഞങ്ങളുടെ മേൽ ആരോപണം പറയുകയാണ്, ആരോപണമാണ് ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിന് ഊരു ചുറ്റണം? അതേ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ മേൽ ഇത് പറയുന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അത് ആരോപണമല്ല, നേരെ മറിച്ച് തികഞ്ഞ സത്യമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ വെട്ടിമുറിച്ചവരാണ്, തൗഹീദ് തകർത്തവരാണ്, അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചവരാണ്, ഹദീത്തുകളെ പിച്ചി ചീന്തിയവരാണ്. നിങ്ങൾ ശുദ്ധ അക്കലാനികളാണ്, നിങ്ങൾ നവമടവൂരികളാണ്, അതുപോലെ തന്നെ നിങ്ങൾ കോക്കസുകാരാണ് എന്ന് തെളിയിച്ചു തരാൻ മുജാഹിദുകൾ ഒരുക്കമാണ്.